إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس، إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا، إن أكرمكم عند الله أتقاكم إن الله عليم خبير. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടദാസന്മാരായി കഴിച്ചുകൂട്ടുവാനും അന്ത്യസമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും തുണക്കുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഈയുള്ളവനോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഈ വസിയത്ത് ഇഖ്ലാസോടുകൂടെ നടപ്പാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. താൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഒരു വഴിയാത്രക്കാരനെങ്കിലും നൽകുന്ന നല്ല സ്വഭാവത്തിൻ്റെ, നല്ല ശീലത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരും ലഭിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം നിരാശനായി. അങ്ങനെ അദ്ദേഹം നിരാശനായ അദ്ദേഹം പുറത്തേക്കിറങ്ങി. ആരെങ്കിലും കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോൾ ഒരു പാവപ്പെട്ട, ഒരു വൃദ്ധനായ ഒരു വഴിയാത്രക്കാരനെ കണ്ടുമുട്ടി. അങ്ങനെ ആ വഴിയാത്രക്കാരനോട് അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു വീട്ടിലേക്ക്. ആ പണ്ഡിതൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ ഇയാളുടെ കൂടെ ആ പണ്ഡിതൻ്റെ വീട്ടിലെത്തി, ഭക്ഷണം എടുത്തു വച്ചു. ആദ്യം വിളമ്പിയത് അതിഥിക്കാണ്. അങ്ങനെ ഈ ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോൾ ഈ വഴിയാത്രക്കാരനായ അതിഥി ആ ഭക്ഷണപാത്രം കയ്യിലെടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി.
പെട്ടെന്ന് ആതിഥേയനായ പണ്ഡിതൻ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാത്രക്കാരൻ്റെ പാത്രം ബലമായി പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞു, വലിയ ദേഷ്യത്തോടുകൂടെ അദ്ദേഹം പറയാം, താങ്കൾക്കിവിടെ ഭക്ഷണമില്ല, താങ്കൾ ബിസ്മി ചൊല്ലാതെയാണ് ഭക്ഷണം കഴിച്ചത്, അതുകൊണ്ട് ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഭക്ഷണമില്ല. ഇത് കേട്ടപ്പോൾ പാവപ്പെട്ട ആ വൃദ്ധനായ മനുഷ്യൻ പുഞ്ചിരിച്ചു. അയാൾ വിശപ്പുള്ളവനാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഈ പാവപ്പെട്ട വൃദ്ധനായ വഴിയാത്രക്കാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, സഹോദര, വിശപ്പ് കാരണം ബിസ്മി ചൊല്ലം മറന്നതാണ്. സഹോദരന്മാരെ, മുറ്റത്തേക്ക് ഇറങ്ങിയ ആ മനുഷ്യൻ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി, എന്നിട്ട് പറഞ്ഞ ചില വാചകങ്ങൾ, അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും, ബിസ്മി ചൊല്ലാത്തതിൻ്റെ പേരിൽ ഒരു നേരത്തെ ആഹാരം പോലും ഇദ്ദേഹം എനിക്ക് നിഷേധിച്ചു, എന്നാൽ ബിസ്മി ചൊല്ലാതെ സദാസമയവും ആഹാരം കഴിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് അന്നം നൽകുന്ന റബ്ബേ, നീ എത്ര ഉദാരനാണ്, നീ നിനക്കാണ് സർവസ്തുതിയും. അദ്ദേഹം പറയും, ഒരു കാര്യത്തിലും എനിക്ക് ഭയമില്ല, കാരണം നീ എൻ്റെ കൂടെയുണ്ട്. കേവലം ഒരു കഥയല്ല സഹോദരന്മാരെ. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും പലതുണ്ടാവും. സ്വാഭാവികമായും മനുഷ്യൻ എന്ന നിലക്ക് ഒരു വിയോജിപ്പുണ്ടാവും, അയാൾ ചെയ്തത് ശരിയായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ബിസ്മി ചൊല്ലൽ. പക്ഷേ ആ വഴിയാത്രക്കാരനായ മനുഷ്യൻ ബിസ്മി ചൊല്ലൻ മറന്നു, കാരണം വിശപ്പ് കാരണം. അതിൻ്റെ പേരിലാണ് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം ബലമായി പിടിച്ചു വാങ്ങി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. സഹോദരന്മാരെ, മനുഷ്യൻ്റെ അതത് നേരത്തെ മനസ്സിനെയും അതുപോലെ തന്നെ ചുറ്റുപാടിനെയും തിരിച്ചറിയാതെ നമുക്കൊക്കെ സംഭവിച്ച അബദ്ധങ്ങൾ എണ്ണിയാൽ ഇതുപോലെ ഒരുപാട് കഥകൾ നമുക്കുണ്ടാവും, യാതൊരു സംശയമില്ല. മനുഷ്യനേക്കാൾ വലുതായിരുന്നു നമ്മുടെ പിടിവാശികൾ, അല്ലേ? മനുഷ്യരുടെ അന്തസ്സിനേക്കാൾ പ്രധാനമായിരുന്നു നമ്മുടെ ചില തർക്കങ്ങൾ. അതിനുവേണ്ടി മനുഷ്യൻ തർക്കിച്ചു, കോപിച്ചു, വഴക്കടിച്ചു, വെറുത്തു, പരസ്പരം ശത്രുക്കളായി മഹല്ലിന്ന് വിലക്കേർപ്പെടുത്തി. ചിന്തിച്ചു നോക്കൂ, അയാൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ട എത്ര പേരുണ്ടാവും? സഹോദരന്മാരെ, മനുഷ്യനാവുക എന്നത് വലിയ കാര്യമാണ്. മാത്രമല്ല, ഒരു മനുഷ്യൻ പിറവിയെടുക്കുന്നത് സൃഷ്ടാവിൻ്റെ ആദരവും ബഹുമാനവും കൊണ്ടാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ. വലഖദ് കറംന ബനി ആദം, ആദമിൻ്റെ മക്കളെ, എല്ലാ മക്കളെയും നാം ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. പക്ഷെ വ്യത്യാസങ്ങൾ പലതുണ്ടാവും, രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാവും, നിറത്തിൽ വ്യത്യാസമുണ്ടാവും, അതുപോലെ തന്നെ ബുദ്ധിശക്തിയിൽ, അറിവിൽ, ചിന്താശക്തിയിൽ. കാരണം അത് സൃഷ്ടിച്ചവൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, ഒരേ സൂര്യൻ്റെ പ്രകാശമേറ്റ് ഒരേ മണ്ണിൽ ഒരേ മഴ നനഞ്ഞ് തളിർത്തുകൊണ്ടിരിക്കുന്ന ചെടികൾക്ക് വ്യത്യസ്തമായ കളർ, വ്യത്യസ്തമായ ഭംഗി, വ്യത്യസ്തമായ സൗന്ദര്യം. ഇത് അംഗീകരിക്കാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷേ ഒരേ മണ്ണിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും ഇതേ ആശയ വ്യത്യാസങ്ങളും അഭിരുചികളും ഭിന്നതവും അംഗീകരിക്കാൻ പ്രയാസം. അതെന്തുകൊണ്ടാ? നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു. വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മതൻ വാഹിദൻ
ولا يزالون مختلفين. محمد النبي صلى الله عليه وسلم يقول براي محمد النبي ولو شاء ربك لجعل الناس أمة واحدة. الله سبحانه وتعالى وديش تشيرنو أنجيل محمد النبي منشر إلاوري وطة سمودائي ماكم آئرنو أنا أكيد للو إنه تبرى ولا يزالون مختلفين. എന്നാൽ ഈ മനുഷ്യർ വ്യത്യസ്തരായിക്കൊണ്ടേയിരിക്കും. നോക്കൂ, മക്കയിലെ പ്രമാണിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, തൻ്റെടിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും, മദീനയിലെ കർഷകനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹും, എത്യോപ്യയിലെ കാപ്പിരിയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹും, പേർഷ്യയിലെ സത്യാന്വേഷകനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹും, നിറത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അഭിരുചിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, വേണ്ടുവോളം ഉണ്ടായിരുന്നു. നോക്കോ, കറുത്ത കാക്കയേക്കാൾ കറുത്ത ബിലാലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബിലാൽ താങ്കൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് വെളുത്തു തുടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പറയാൻ കഴിഞ്ഞത് ആവേശപരമായ ചരിത്രമാണ്. എന്ന് വെച്ചാൽ ആദർശം ഒന്നായിരിക്കുമ്പോൾ പോലും അഭിപ്രായങ്ങൾ പലതായിരുന്നു അവർക്കെല്ലാം. എന്നാൽ ഇന്ന് പൊതുവെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ തീർപ്പിലേക്കും നിലപാടിലേക്കും വന്നതിന് ശേഷം മനുഷ്യനെ സ്നേഹിക്കാൻ കാത്തിരിക്കുകയാണ് മനുഷ്യന്മാർ. ഏയ്, എനിക്കാരോട് സ്നേഹമില്ല, കാരണം അയാൾ എൻ്റെ ആദർശമല്ല. എൻ്റെ ആദർശത്തിലേക്കും എൻ്റെ തീർപ്പിലേക്കും വന്നതിന് ശേഷമായിരിക്കും, അതല്ല നമ്മൾ വേണ്ടത്. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ പോരായ്മകൾക്കും പോരായ്മകളുടെ എമ്പാടുണ്ടാവും. ആ പോരായ്മകളോടൊപ്പം തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്ന് പാടാതാണ്. അങ്ങനെ ഉണ്ടാവും അവിടെ കലഹം ഉണ്ടാവില്ല, തർക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. റസൂലുള്ള പറയുക, മക്കളെ, നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പഠിപ്പിച്ചു, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ മൊത്തം വിളിച്ചു പറയാ, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ. കണ്ടോ, എല്ലാ മനുഷ്യരെയും നിങ്ങളെ ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത്. എന്നിട്ടോ വജഅൽനാകും ശുഉബം വഖബായിൽ, നിങ്ങളെ പ്രത്യേകമായ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി. എന്തിനാ? ലിതആറഫു, തിരിച്ചറിയാൻ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുഹമ്മദ് ഉണ്ടാവും, ഇന്ന തറവാട്ടുകാരനാ, തിരിച്ചറിയാനാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിശ്ചയമാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും ആദരണീയൻ, ഏറ്റവും അധികം സൂക്ഷ്മത പുലർത്തുന്നവനാണ്. ഇന്നല്ലാഹു അലീമുൽ ഖബീർ, അള്ളാഹു അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. സഹോദരന്മാരെ, ഇതായിരിക്കണം മനുഷ്യരുടെ സാഹോദര്യ ബന്ധം. നോക്കൂ, ഹജ്ജത്തുൽ വിദായിൽ, ഹജ്ജത്തുൽ വിദായിൽ ഈ രൂപത്തിലുള്ള എല്ലാവിധ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ച് പൊളിച്ചെഴുതിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വന്ന ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ സാക്ഷി നിർത്തി എന്താ പറഞ്ഞത്? മനുഷ്യരെ അറിഞ്ഞേക്കുക, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. അതുപോലെ തന്നെ അറബിക്ക് അനറബിയേക്കാൾ യാതൊരു വ്യത്യസ്തയുമില്ല, ഒരു ശ്രേഷ്ഠതയില്ല. അതുപോലെ തന്നെ വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. പിന്നെയോ, നിങ്ങൾ ഏറ്റവും ആദരണീയൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ പടച്ചറബിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവനാണ്. അഥവാ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ മനുഷ്യർക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു വിവേചനവും പാടില്ല എന്നർത്ഥം. ദിവസങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തെക്കൻ ജില്ലയിൽ നടന്നൊരു സംഭവങ്ങൾ എല്ലാവരും വായിച്ചിട്ടില്ലേ? തെക്കൻ ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മഹല്ലിൽ രണ്ട് വിഭാഗം ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മഹല്ല് കമ്മിറ്റി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ബാർബർ, ലബ്ബ എന്നീ വിഭാഗങ്ങളെ വിലക്ക് ഏർപ്പെടുത്തിക്ക. ഏകദേശം 220 വർഷം പഴക്കമുള്ള പള്ളിയാണ് പറയപ്പെടുന്ന അള്ളാഹു ആലം. ഈ ബാർബർ, ലബ്ബ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ അവരുടെ യോഗത്തിൽ പങ്കെടുക്കാനോ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാനോ പാടില്ല എന്നാണ്. വർഷങ്ങളായിട്ട് നിലക്കുന്ന വിലക്കാത്ര, ഇത് സാക്ഷരതയുടെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിനാണത്, മുസ്ലിങ്ങൾ തമ്മിലാപ്പത്. പണ്ട്
നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി തൗഹീദിന്റെ ആശയം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് പല മഹല്ലുകളും വിലക്കേർപ്പെടുത്തിയിരുന്നു പിന്നെ അതുപോലെ തന്നെ തോന്നി നടക്കൂല മരിച്ചാൽ മയ്യത്ത് പോലും മറവ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു തടഞ്ഞിരുന്നു ആര് മഹല്ല് കമ്മിറ്റികൾ ഇവിടെ പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ മഹല്ല് കമ്മിറ്റി ആ മഹല്ല് കമ്മിറ്റി ഇസ്ലാമുമായി യാതൊരു കുലബന്ധം പോലും ഇല്ലെന്നാണ് പറയുന്നത് കാരണം അവിടെയാണ് അത്രേ കുപ്രസിദ്ധമായ ചന്ദനക്കുടം നേർച്ച നടക്കുന്നത് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം ആ മഹല്ലിലെ ആ പള്ളിയിലെ ഇമാമി ലീവ് അത്രങ്ങൾ പൊയ്ക്കോളി ഇവിടെ അനിസ്ലാമിക നടക്കാൻ പോകണം ഞാൻ വെറുതെ പറയല്ല അത് മിമ്പറാണ് സഹോദരന്മാരെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ തമ്മിൽ വിവേചനം പാടുണ്ടോ നോക്കൂ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉംറ കർമ്മം നിർവഹിക്കാൻ പോയ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും നമ്മളൊക്കെ സുന്നത്ത് എന്ന നിലക്ക് പരിശുദ്ധ കഅബാലയത്തിന്റെ ഒരു മൂലയിൽ സ്ഥാപിച്ച ഹാജർ അസ്വദ് ചുംബിച്ച ആളുകൾ ഉണ്ടാവും നോക്കൂ ഇംഗ്ലണ്ടുകാരനായ ഒരു ചുവന്ന വെളുത്ത തുടുത്ത മനുഷ്യനാണ് ആ ഹജർ അസ്വദ് ചുംബിച്ചതെങ്കിൽ പിന്നെ ചുണ്ടും മൂക്കും വെക്കുന്നത് കറുത്ത വർഗക്കാരനായ സോമാലിയക്കാരനാ അല്ലേ അവിടെ വിവേചനമില്ല ഇസ്ലാം അങ്ങനെ വിവേചനം കൽപ്പിച്ചിട്ടില്ല ഹാജറ ബീബി അറിയില്ലേ അടിമപ്പെണ്ണാണ് ആ ഹാജറ ബീവി നടന്ന സ്ഥലത്തുകൂടെ ഓടാതെ ഒരു ഹാജിയുടെയും ഹജ്ജ് പൂർണ്ണമല്ല ഏയ് ഞാൻ ഓടൂല കാരണം ഇവിടെ അടിമപ്പെണ്ണ നടക്കോ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച മതം നോക്കൂ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മദ്യപാനം തുടർന്നു കൊണ്ടിരുന്ന ഒരു സ്വഹാബി ശരിക്ക് മനസ്സിലായിക്കോളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ആ സ്വഹാബിയെ ഉപദേശിച്ചുകൊണ്ടിരുന്നു മുഴുക്കൊടിയനാണ് അദ്ദേഹം മാത്രമല്ല മദ്യത്തിന്റെ ദുരന്തത്തെക്കുറിച്ചും അതിന്റെ അനിസ്ലാമികതയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ആ സ്വഹാബിയെ ഉപദേശിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ ശിഷ്യനി ദുശ്ശീലം ഒഴിവാക്കാൻ കഴിയില്ല ഒരു സ്വഹാബിക്ക് എത്ര ശാസനകൾ ലഭിച്ചിട്ടും മദ്യപിച്ചതിന്റെ മേൽ ശിക്ഷകൾ അനുഭവിച്ചിട്ടും ആ മനുഷ്യൻ ആ സ്വഹാബി മദ്യം കള്ളുകൂടി നിർത്തുന്നില്ല ഒരു ദിവസം പതിവ് പോലെ മദ്യപിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിലെത്തണം ആ രംഗമൊന്ന് ആലോചിച്ചു കാണി മദ്യപിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുക സ്വാഭാവികമായും മദ്യത്തിന്റെ ദുർഗന്ധം ആ പ്രവാചകന്റെ മജ്‌ലിസിൽ പരന്നൊഴുകി ആ സമയത്ത് പ്രവാചകന്റെ മജ്‌ലിസിലുണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന മറ്റൊരു സ്വഹാബി അയാളെ എന്തോ ചെറിയൊരു കുത്തുവാക്ക് പറഞ്ഞു കാരണം എവിടുക്ക പോയി കള്ളോടിച്ചു വരുന്നത് നിബിഡ അടുത്തേക്കാണല്ലോ നിസ്സാരമെന്ന് കരുതി നാം അവഗണിക്കുന്ന ഒരു ചെറിയ വാക്ക് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറെ ഗൗരവത്തോടുകൂടെ എടുത്തത് ഏറെ ഗൗരവത്തോടുകൂടെ മദ്യപാനിയായ തൻ്റെ ശിഷ്യനെ സാഹസിക്കുന്നതിന് പകരം സദസ്സിൽ വിശ്വാസിയായ ആ സഹോദരനെ അപകീർത്തിപ്പെടുത്തതിനെ പ്രവാചകൻ കണിശമായി എതിർത്തു അതിശക്തമായ വാക്കുകളിൽ പ്രവാചകൻ അവലപിച്ചു ആരെ ഈ മദ്യപിച്ചെത്തിയ ഈ മനുഷ്യനെ ചീത്ത പറഞ്ഞ കുത്തുവാക്ക് പറഞ്ഞ ആ സ്വഹാബിയെ ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മനിയായിക്കടയിൽ കാത്തു സൂക്ഷിച്ച പരസ്പര സഹോദര്യ ബന്ധം ഉണ്ടോ അവിടെ മഹല്ല് വിലക്കേർപ്പെടില്ല നോക്കൂ ഒരു തുള്ളി കള്ളിനും ഒരു തരി മണ്ണിനും എത്രത്തോളം നീണ്ട പക ഉരുക്ക് അതായത് നീണ്ട പക കാത്തു സൂക്ഷിച്ചിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറബി കൂട്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലർപ്പും കലവറയുമില്ലാത്ത കാരുണ്യത്തിന്റെയും ഹൃദയബന്ധത്തിന്റെയും സാഹോദര്യ ബന്ധത്തിലേക്ക് പ്രവാചകൻ അവരെ ക്ഷണിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു സ്വഹാബത്തിനോട് പറഞ്ഞു ലാ തഹസദു വലാ തനാജശു വലാ തബാഗളു വലാ തദാബറു വലാ ബൈഉ ബഅദുക്കും അൻ ബൈഇ ബഅദ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന നിങ്ങൾ അന്യോന്യം അസൂയ വെക്കരുത് സ്വഹാബത്തിനോടാ പറഞ്ഞത് ഇത് നമുക്കും ബാധകമാ അസൂയ വെക്കരുത് മാത്രമല്ല വ്യാപാരത്തിൽ നിങ്ങൾ പരസ്പരം വില കൂട്ടി പറയരുത് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ പരസ്പരം പകവെക്കരുത്
അതുപോലെ തന്നെ മറ്റുള്ളവർ കച്ചവടം നടത്തിയതിന്റെ മോകൾ കച്ചവടം നടത്തരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്, പരസ്പരം സഹോദരന്മാരാണ്. സഹോദരന്മാരെ, ഇതായിരിക്കണം വിശ്വാസികൾ. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ടല്ലോ, വിശ്വാസികളെ കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുവേ, ഞങ്ങൾക്കും വിശ്വാസികളായിക്കൊണ്ട് കഴിഞ്ഞുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണമേ. എന്നിട്ടോ, അല്ലാഹുവേ, വിശ്വാസികളെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ചീത്തയായ ഒരു വിചാരം ഉണ്ടാക്കല്ലേന്നാ. ഇതായിരിക്കണം സഹോദരന്മാരെ വിശ്വാസികൾ. അതുകൊണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞ ആ സംഭവത്തിൽ, ആ സംഭവം നമുക്ക് ഉണ്ടാകരുത്. മറിച്ച് നമ്മുടെ മനസ്സിൽ നിറക്കിവിട്ട ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആൾ, ഓരോരുത്തർക്കും അറിയാം. ആ ഇറക്കി വിട്ട ആളുകളെ നാം തിരിച്ചു വിളിക്കണം. ലിയോ ടോൾസ്റ്റോയി കേട്ടിട്ടില്ലേ എല്ലാവരും? റഷ്യൻ സമൂഹത്തിൻ്റെ ഗതി നിർണയിച്ച ഒരു എഴുത്തുകാരനാണ് ആ മനുഷ്യൻ. രാജാവിനെ പോലെ വിടവാങ്ങേണ്ട ആ ടോൾസ്റ്റോയി മരിച്ചതെങ്ങനെയാണ് നിങ്ങൾ? അദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ടു. വഴക്ക് മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം വീട് വിട്ടിറങ്ങി. അങ്ങനെ അപ്പാസ്തോവ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാതിരാത്രിയിൽ 82-കാരനായ ലിയോ ടോൾസ്റ്റോയി മരണപ്പെട്ടു. രാവിലെ എത്തിയ തൂപ്പുകാരാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മൃതശരീരം കണ്ടുപിടിച്ചിരുന്ന. എന്താ സംഭവം? തർക്കങ്ങളും കലഹങ്ങളും ബാക്കിയാകുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തി എന്ന നിലയ്ക്ക് ഏകോദര സഹോദരന്മാരാണ്. നമ്മുടെ ആദർശം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവും വെറുപ്പും അതൊക്കെ മാറ്റി, അങ്ങനെ നമ്മൾ വിദ്വേഷത്തിൻ്റെ പകയുടെ വെറുപ്പിലൂടെ നാം പുറത്തേക്ക് വിട്ട ഇറക്കി വിട്ട ഒരുപാട് ഹൃദയങ്ങളുണ്ട്, അവരെ അടുപ്പിക്കാൻ സാധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്, ഒരുപാട് സംഭവങ്ങളുമായി പറയാനുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനാവുക മഹത്വം അതാണ്. ആദർശം കൈവിടാതെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനാകുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ, സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പരം വിത്തുകൾ പിതക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ജുമാക്ക് വന്നിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം നമ്മൾ വിടവാങ്ങി. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാഞ്ഞിരമുക്കു സ്വദേശിയാണ്, സ്ഥിരമായി നമ്മുടെ പള്ളിയിലാണ് ജുമാക്ക് വരാറുള്ളത്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് റോഡ് മുറിഞ്ഞു കിടക്കുന്നതിനിടയിൽ മറ്റൊരു വാഹനം വന്ന് ഇടിച്ച് തെറിപ്പിച്ച് 4 ദിവസം ICU-യിലായി മരണപ്പെട്ടു. ചെറുപ്പക്കാരൻ. സഹോദരന്മാരെ, മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. നോക്കൂ, ആ ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന എങ്ങനെയാണ്? വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്, പക്ഷേ വീട്ടിലേക്ക് വരുന്നത് 4 ദിവസം ICU-യിൽ കിടന്ന്, അതുപോലെ തന്നെ മോർച്ചറിയിൽ കിടന്ന്, അതാണ് അവസ്ഥ മനുഷ്യൻ്റെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് എത്തിയ മയ്യത്ത് മറവ് ചെയ്ത ഉടനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അബോധാവസ്ഥയിലായി. ഇങ്ങനെ ഒരുപാട് മരണങ്ങളുണ്ടാവും.
ഞാനത് ഇടക്കിടക്ക് സൂചിപ്പിക്കുന്നത് സദാസമയവും ഒരു തിരിച്ചുപോക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ് നമ്മളൊക്കെ. പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണത്. ഒരു ഈച്ചയെപ്പോലെ, ഒരു പ്രാണിയെപ്പോലെ, അതിൽ നിസ്സാരമായ ഒരു കീടത്തെപ്പോലെ ഏത് സമയവും പെടഞ്ഞു മരിക്കേണ്ടവരാണ് നമ്മളൊക്കെ അല്ലേ. ഒരിക്കലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്കൊരു ഉപദേശം വേണം. സമഗ്രമായ എന്നാൽ ചെറിയൊരു ഉപദേശമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യനോട് പറഞ്ഞ ഉപദേശം, നീ നമസ്കരിക്കാൻ നിന്നാൽ ഇഹലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരാളെ പോലെ നമസ്കരിക്കണം. നമ്മളൊക്കെ നമസ്കരിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ഈ ചിന്ത വരാറില്ല. നീ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇഹലോകത്തോട് ഈ ലോകത്തോട് വിട വാങ്ങുന്ന യാത്ര പറഞ്ഞു പോകുന്നവനെ പോലെ ആയിരിക്കണം. രണ്ടാമതായി പറഞ്ഞ, അന്ത്യനാളിൽ ഒഴിവ് കഴിവ് പറയേണ്ട ഒരു വാക്കും നീ പറഞ്ഞു പോകരുത്. സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ആ ഉപദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടവരാണ്. നമുക്കറിയാം, ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോൾ പടച്ചറബ് ഇതിൻ്റെ അവസാനത്തെ സുജൂദാണ്, ഇതിൻ്റെ അവസാനത്തെ റുക്ഉആണ് എന്ന ഓർമ്മയോടെ, അത്രയും മനസ്സാന്നിധ്യത്തോടുകൂടെ ആയിരിക്കണം ഓരോ നമസ്കാരം. അതുകൊണ്ട് സമയം ഫലപ്രദമായി ഉപയോഗിക്കുക. അടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ഒരിക്കലും സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിയും വിവേകവും ഉള്ളവനാരാ? ഏറ്റവും അധികം ബുദ്ധിയുള്ളതാ, ഏറ്റവും അധികം വിവേകം? ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പല രൂപങ്ങളുണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, മരണത്തെ ധാരാളമായി ഓർക്കുന്നവൻ. നമ്മൾ ആ കൂട്ടത്തിലില്ലല്ലോ. നമ്മൾ മരണത്തെ ഓർക്കുക, ഇതുപോലെ ആരെങ്കിലും മരിച്ചാൽ അപ്പോൾ കുറച്ച് ഓർക്കും, പക്ഷേ പെട്ടെന്ന് മറന്നുപോവുക. സ്വന്തം കൂടെ പിറപ്പുകൾ വരെ മരണപ്പെട്ടാൽ പോലും മറന്നുപോവുക നമ്മൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തെ ധാരാളമായി ഓർക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിയും വിവേകവുമുള്ളവൻ. അവന് ഇഹലോകത്ത് എന്തുണ്ടാവും? മാന്യത ലഭിക്കും. അവൻ ഇഹലോകത്തോടെ സഞ്ചരിക്കും, അവൻ മാന്യനായിരിക്കും. അവൻ നമ്മളൊക്കെ ഇപ്പം മാന്യതയുടെ ഒരു മുഖംമൂടിയാണ് അണിഞ്ഞിട്ടുള്ളത്. പരലോകത്തോ അവന് ശ്രേഷ്ഠതയുണ്ടാവും. സഹോദരന്മാരെ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതിനാ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തെക്കുറിച്ചുള്ള ആർത്തിയിൽ നിന്ന് നമ്മെ അകറ്റും. ഇപ്പം ദുനിയാവിനെ കുറിച്ചുള്ള ആർത്തിയാണ്, ആ ആർത്തി കൊണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചില്ലേ, എവിടെ ആയിരുന്നാലും മരണം പിടികൂടും അല്ലേ. വലോ കുന്തും ഫീ ബുറൂജി മുഷയ്യദ, ഭദ്രമായി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം പിടികൂടും. എപ്പോഴാണെന്നറിയില്ല. ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ മരണത്തിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ സമയവും സ്ഥലവും ഒന്നും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഉണ്ടോ? അതറിയിച്ചു തന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അറിയാത്ത ഒരു ഡേറ്റിൻ്റെ ഉടമയാണ് ഞാനും നിങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ പിന്നെ ഖബർ സന്ദർശിക്കണം, അത് പരലോകത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഖബർ സന്ദർശിച്ച ഓർമ്മ ഉണ്ടാകില്ല. ഇപ്പം ഖബർ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് ഇങ്ങനെ എന്തായാലും ഇപ്പം പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലല്ലോ. കെട്ടിപ്പൊക്കി കുമ്മായം അടിച്ച് നല്ല മിനുസമുള്ള പട്ട് വിരിച്ച് ഒരു ഓർമ്മയുണ്ടാവില്ല പരലോകത്തെക്കുറിച്ച്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞ എന്തിനാ? പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകാനാ. പടച്ചോനെ, നാളെ ഒരുപക്ഷെ ഈ ആറടി മണ്ണിൽ ഞാൻ ഒറ്റക്കായിരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടാകാനാ. പിന്നെ ജനാസ നമസ്കരിക്കണം. നീ ജനാസ നമസ്കരിച്ചാൽ അത് നിന്നെ കരയിപ്പിക്കും. ഒരു മയ്യത്ത് മുന്നിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ കരയും,
സത്യവിശ്വാസി കാര്യം പടച്ച റബ്ബെ, ഒരുപക്ഷെ നാളെ ഈ പള്ളിയിൽ ഈ കട്ടിലിൽ ഞാനായിരിക്കുമല്ലോ, കരഞ്ഞു പോവും. നീ മയ്യത്ത് കുളിപ്പിക്കണം, അത് നിനക്കൊരു താക്കീതാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കട്ടിൽ, ആ കട്ടിലിൽ മയ്യത്ത് പൂർണ്ണ നഗ്നനായി കിടക്കണം അല്ലേ. ഒരുപക്ഷെ റബ്ബെ നാളെ ഈ മയ്യത്ത് കട്ടിൽ പൂർണ്ണ നഗ്നനായി ഞാൻ കിടക്കേണ്ടി വരുമല്ലോ. സോപ്പിന്റെ വെള്ളം മുഖത്തേക്ക് ഒഴിക്കുക വാപ്പാടെ കുളിപ്പിക്കുമ്പോ. എന്റെ വാപ്പാടെ കണ്ണിൽ ഒരു ചെറിയ കരട് പോയാൽ അത് ഊതിക്കൊടുക്കുന്ന മകനാണ് സോപ്പ് വെള്ളം വാപ്പാടെ മുഖത്തേക്ക് ഒഴിക്കുന്നത്. ഒരു താക്കീതാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, എപ്പോഴും ചിന്തിച്ചോളി, മരണം നമ്മുടെ കൂടെ ഉണ്ട്. തയ്യാറെടുക്കണം. നമ്മളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ ഒരുപാട് തയ്യാറെടുപ്പ് നടത്താറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. ഈ സമയം ഈ സെക്കൻഡിൽ മരിച്ചാൽ എന്താ നമ്മുടെ കയ്യിലുള്ളത്, എന്താണ്? ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. കുറേ നിസ്കാരം നോമ്പും, അതിൻ്റെ കോലമല്ലക്കാലും അല്ലറിയും. ചിന്തിക്കുക സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കപ്പെട്ട മരണം, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ യഥാർത്ഥ വീടായ ഖബർ അള്ളാഹു സ്വർഗത്തിൽ ഇവർ തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.